വെൽക്കം ബാക്ക് ടു ഷാലൂസ് ക്രിയേറ്റീവ് നെസ്റ്റ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് നമുക്ക് സൺഡേസിലൊക്കെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കസ്റ്റാർഡ് ഫ്രൂട്ട് സാലഡ് റെസിപ്പിയാണ്. പാലും കുറച്ച് ഫ്രൂട്ട്സും ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെൽത്തി ഫ്രൂട്ട് സാലഡ് റെസിപ്പിയാണ്. കണ്ടതിന് ശേഷം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ആദ്യം തന്നെ ഫ്ലെയിം ഓൺ ചെയ്ത ഒരു സോസ് പാൻ വെച്ച് കൊടുക്കുക. അതിലേക്ക് ഞാനിവിടെ ഒരു അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാത്ത പാലായിരിക്കണം കേട്ടോ. അപ്പോൾ വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുന്ന ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ വെള്ളം ചേർക്കാൻ പാടില്ല. പാല് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇത് പാൽ ഒഴിച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോഴേക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കണം. ഒട്ടും തന്നെ പാട കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒട്ടും തന്നെ പാല് വേസ്റ്റ് ആയിട്ട് പോവില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അര ലിറ്റർ പാലിന് അര കപ്പ് പഞ്ചസാരയാണ് അതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി കേട്ടോ. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് പഞ്ചസാരയൊക്കെ മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ പാലിൽ ചൂടാവുന്നത് വരെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. ആ ഒരു സമയത്ത് നമുക്ക് വേറൊരു ബൗളെടുക്കുക. ആ ബൗളിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ പാല്, ആ പാലിലും വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല. പാലൊന്നും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ, അതൊന്ന് ചെറു ചൂടുള്ള ഒരു പാലാണ്. 5 ടേബിൾ സ്പൂൺ പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പൈനാപ്പിൾ ഫ്ലേവറിലുള്ള കസ്റ്റാർഡ് പൗഡറാണ് ആഡ് ചെയ്യുന്നത്. കസ്റ്റാർഡ് പൗഡർ പെട്ടെന്ന് തന്നെ മിക്സ് ആയിട്ട് കിട്ടാനായിട്ടാണ് നമ്മൾ ചെറു ചൂടുള്ള പാലിൽ ഇത് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയല്ല, തണുത്ത പാലിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും നമുക്കിതൊന്ന് മിക്സായി കിട്ടാനായിട്ട്. ഏത് പാലിലാണെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. തണുത്ത പാലാണെങ്കിൽ കുറച്ചധികം സമയം ഇതാ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് അത് മിക്സായിട്ട് കിട്ടിക്കോളും. അതിനുശേഷം നന്നായിട്ട് കട്ടകളൊക്കെ മാറിയതിന് ശേഷം മാത്രമാണ് നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുള്ള പാലായിട്ട് ഇത് ആഡ് ചെയ്യാൻ പാടുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് തന്നെ പാലിൻ്റെ അടിയിലേക്ക് പോയിട്ട് അത് പെട്ടെന്ന് മിക്സ് ആയിട്ട് പോകും. പാല് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് തിളച്ച് വരുമ്പോഴേക്കും വേണം നമ്മളിത് മിക്സ് ചെയ്യാനായിട്ട്. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം മിക്സ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഒഴിച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ അതിനുള്ളിൽ തന്നെ കിടന്ന് കട്ട കിട്ടും, എല്ലാ പാലുമായിട്ട് അത് മിക്സ് ആവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറി മാറി തിക്കായിട്ട് വന്നുകൊണ്ടേ ഇരിക്കും. നന്നായിട്ട് നല്ല തിക്കാവുന്നത് വരെ നമ്മളത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ആ ഒരു ഐസ്ക്രീമിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത് വരെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 10 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കസ്റ്റാർഡ് പൗഡർ കുക്കാവണം. കുക്കായിട്ടില്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. പതിയെയാണ് തിക്കാവുള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ വേണം തിക്കായിട്ട് കിട്ടാനായിട്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ തിക്കായിട്ട് കിട്ടില്ല. പതിയെ പതിയെ തിക്കായതിനു ശേഷം നമ്മളൊരു 10 മിനിറ്റ് നന്നായിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യണം. അതിനുശേഷമാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ആഡ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം ഇതൊരു 10 മിനിറ്റ് ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. നന്നായിട്ട് കസ്റ്റാർഡ് പൗഡറൊക്കെ ഒന്ന് തിക്കായി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഞാനിവിടെ വേറൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. ഈ ബൗളിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് ഫ്രഷ് ക്രീമാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. അപ്പോൾ കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാനായിട്ടാണ് ഇത് നമ്മൾ ആഡ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുക. ഈ ഫ്രഷ് ക്രീമിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്താലും മതി കേട്ടോ. കേക്കൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന വിപ്പിംഗ് ക്രീം യൂസ് ചെയ്താലും മതി. അതിനുശേഷം ഞാനിവിടെ ഒരു ബൗള് ചെറിയ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം എന്നാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 2 ആപ്പിള് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ 2 ഫ്രൂട്ട്സും നമ്മുടെ ഫ്രഷ് ക്രീമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം വേണം നമ്മൾ നന്നായിട്ട് തണുത്തിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ കസ്റ്റാർഡ് പാലിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട് സാലഡ് റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലായിരിക്കണം ഈ ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ഉണ്ടാവേണ്ടത്. ഒരുപാട് തിക്കായിട്ട് പോകാൻ പാടില്ല. നമ്മൾ ഇതിനി ഒരു 2 അവേഴ്സ് എങ്കിലും ഫ്രീസ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടുന്നുള്ളൂ കേട്ടോ. ഇത് ചേർക്കുന്ന സമയത്ത് നമ്മുടെ കസ്റ്റാർഡ് റെസിപ്പി ഒരുപാട് തിക്കായിട്ടാണ് ഉള്ളതെങ്കിൽ നമ്മൾ ഫ്രീസ് ചെയ്തെടുക്കുമ്പോൾ ഒരു 2-3 അവേഴ്സ് എങ്കിലും ഫ്രീസ് ചെയ്യണം. ആ ഫ്രീസ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്കൊട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, നമുക്കത് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് നമുക്ക് 2 മണിക്കൂർ കഴിയുമ്പോൾ കിട്ടുള്ളൂ. ഈ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഐസ്ക്രീം നോർമലി നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കഴിക്കുന്ന സെയിം ഫ്രൂട്ട് സാലഡ് റെസിപ്പിയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുക കേട്ടോ. ഇതിന് മുകളിൽ ഞാൻ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി കൂടി മിക്സ് ചെയ്യുന്നുണ്ട്. അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുട്ടികൾക്കൊക്കെ സെർവ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് സാലഡ് റെസിപ്പിയാണ്. എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക കേട്ടോ.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമാണ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടിയിട്ട് പെട്ടെന്ന് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്.